ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങൾ ചെറുകര ഇവിടെ പൂരം ഉണ്ടായിരുന്നു നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ വന്നതാണ് കേട്ടോ. വന്ന സമയത്ത് ഇവിടെ ഈ കണ്ടൊക്കെ ഒഴിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുക്കാണ് വേലകളും അതുപോലെ തന്നെ ആനയും ഒക്കെ വരെ ഇവിടുക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു നാലേകാലക്കായപ്പോൾ അവിടെ വന്ന് നിന്നതാട്ടോ. അപ്പം ഞാനൊന്നും ഇതുവരെ ആദ്യമായിട്ട് വരിക കേട്ടോ. ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ പോരണം എന്ന് പറഞ്ഞപ്പോൾ ഓർക്കൊക്കെ കുറച്ചായില്ല. അപ്പോൾ ഓർക്കൊക്കെ ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലെ കൂട്ടുകാരൊക്കെ പോരുമ്പോൾ. അപ്പോൾ അങ്ങനെ വന്നതാട്ടോ. പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ ആകുമ്പോൾ ഞങ്ങളൊക്കെ വന്നിരുന്നു പൂരത്തിന്. അവിടെ പോയിരുന്നു കേട്ടോ. ഇവിടെ ഇല്ല, സോറി, മാറി പറഞ്ഞതാണ്. ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പൂരത്തിന് പോയിരുന്നു കേട്ടോ. ഐശുവിനാണെങ്കിൽ ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ പടക്കം പോലെയൊക്കെ ഇങ്ങനെ പോട്ടുണ്ട് കേട്ടോ. എടി പൊട്ടുണ്ടാകും കേട്ടിട്ട് ചെവിയൊക്കെ പൊത്തി നിൽക്കുക കേട്ടോ. കാരണം ഓളും ഉണ്ടായിട്ട് ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പരിപാടിക്കൊക്കെ പോരുന്നത്. കുഞ്ഞോളെ പാത്ക പറടി. അങ്ങനെ എന്തായാലും വേലയ്ക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പൂതം വേഷം കെട്ടിയ ആൾക്കാർ വന്നിട്ടുണ്ട്. ചെണ്ടമേള ഉണ്ട് പിന്നെ. അപ്പോൾ ഏകദേശം ഇവിടെ ആൾക്കാരൊക്കെ നന്നായിട്ട് നിറഞ്ഞു തുടങ്ങിയിട്ടോ. ഞങ്ങൾ വന്ന സമയത്തൊന്നും ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് കൂടുന്നത് ആദ്യമായിട്ടാട്ടോ. എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഞങ്ങളൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവിടെ വലിയതായിട്ടുള്ള പരിപാടികളായിരുന്നു കേട്ടോ. കാരണം കളരിക്കൽ അമ്പലം എന്ന് പറഞ്ഞാൽ 40-50 ആനകളൊക്കെ ഉണ്ടാവും അവിടെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പണ്ടൊക്കെ കേട്ടോ. ഞാനൊരു 10 പ്ലസ് ടു വരെയൊക്കെ പഠിക്കണവരൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ പൊതുവെ അവിടെ ഇപ്പോഴും ആൾക്കാർ കല്യാണം കഴിച്ച വീട്ടിലെ മക്കളും മരുമക്കളും വരെ കുട്ടികളൊക്കെ വിരുന്ന് വരും, എല്ലാവരും പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അവിടെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് ഞാൻ കുട്ടികളോടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ അവർക്കൊന്നും ഇങ്ങനെ കൂടാൻ പറ്റിയിട്ടില്ലല്ലോ. കാരണം ഞങ്ങൾ പൊതുവെ അങ്ങനെ പോവലില്ല. പിന്നെ കൊറോണയൊക്കെ ആയിട്ട് എന്താണ് തീരും പൂരങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെ വല്ലാതെ ഉണ്ടായിരുന്നില്ലല്ലോ. ഐശോ
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ആന വന്നിട്ടോ. അപ്പം പിന്നെ ഞങ്ങൾക്കൊക്കെ അവിടെ നിൽക്കാൻ പേടിയായി, കുറേ ആൾക്കാർ അവിടെ തന്നെ നിന്നിരുന്നു. അപ്പം പിന്നെ ഞങ്ങളൊക്കെ ഒന്ന് പോരുകയാണ് കേട്ടോ, കാരണം ആനകളെ വിശ്വസിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞാൻ മണലമ്മാൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ആന ഓടിയിട്ട് എല്ലാവരും ഒന്ന് അന്ന് പേടിച്ചതാണ്. പിന്നെ അതിൻ്റെ ശേഷം ആന അറിയുമ്പോൾ ഭയങ്കര പേടിയാട്ടോ. പിന്നെ നമ്മളെ കൂടെ പോകുന്നവരൊക്കെ പറഞ്ഞു വെറുതെ ഇനി ഇവിടെ നിൽക്കേണ്ട, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂടുകാലം ആയതുകൊണ്ട് ആനകളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് പൊരി, ആറാം നമ്പർ മുറുക്ക് അങ്ങനത്തെയൊക്കെ വാങ്ങാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോന്നു. പിന്നെ ഐഷുവിന് നമ്മളെ ഇന്നൂസിൻ്റെ ഒപ്പം ഒരു ബലൂണ്, നല്ല ഭംഗിയുള്ള ഒരു ബലൂൺ ഇത് വാങ്ങിക്കൊടുത്തു കേട്ടോ. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പോരുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ കൂടുതലൊന്നും നിന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് പോയാൽ നമുക്ക് പണിയാവും, കാരണം അവർക്കൊന്നും നല്ല എല്ലാതും വേണ്ടി വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും, സീ യു.